സമയമായില്ലേ എണീറ്റ് പോകണം, കടിച്ചു തൂങ്ങി നിൽക്കണ്ട. മോദിയുടെ കരണത്തടിക്കുന്ന മാസ് ഡയലോഗുമായി അമിത്ഷാ. ഇതോടെ രാജ്യം അമ്പരന്ന് പോകുകയാണ്. തനിക്ക് പിൻഗാമികളില്ല എന്ന് കഴിഞ്ഞ ദിവസം മോദി പറഞ്ഞിരുന്നു. ജനങ്ങളാണ് എന്റെ പിൻഗാമി എന്ന് പറഞ്ഞുകൊണ്ടാണ് അമിത്ഷാ പ്രധാനമന്ത്രിയാകും എന്നതിനെ മോദി വെട്ടിമാറ്റിയത്. എന്നാൽ മറ്റൊരു നാണയം എറിഞ്ഞുകൊണ്ട് അമിത്ഷാ മോദിയോട് ആ അധികാര കസേരയിൽ നിന്നും ഇറങ്ങിപ്പോകാനാണ് ഇപ്പോൾ പറയുന്നത്. അതിനായി അമിത്ഷാ ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക്കിനെയാണ് ഇപ്പോൾ പിടിച്ചിരിക്കുന്നത്. പട്നായിക്കിന് 77 വയസ്സായി എന്നും അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഭരണകാര്യങ്ങളിൽ ശ്രദ്ധിക്കാനാകുന്നില്ല എന്നും അമിത്ഷാ പറഞ്ഞു. അതിന്റെ ഫലമായി 1.5 ലക്ഷം സർക്കാർ ഒഴിവുകൾ നികത്തുന്നില്ല എന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് മതിയാക്കി നിർത്തിപ്പോ എന്ന് പറയുന്നത്. എന്നാൽ അത് മോദിക്കിട്ടുള്ള ഒരു കൊട്ടാണെന്ന് ഈ ഇന്ത്യ മഹാരാജ്യത്തുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ കെജ്രിവാൾ ആദ്യം പറഞ്ഞതും ഇതേ കാര്യമാണ്. പിന്നീടത് രാജ്യം ചർച്ച ചെയ്ത് കുഴച്ചു മറിച്ച ഒരു സംഗതി കൂടിയാണ്. എന്നാൽ പക്ഷേ ഇവിടെ അമിത്ഷാ ചൂണ്ടിക്കാട്ടുമ്പോഴാണ് മോദി ഇരുന്നു പോകുന്നത്. ചുരുക്കം പറഞ്ഞാൽ, മോദി, നിങ്ങൾ നല്ല ഒന്നാം തരം ഒരു ഗുഹ തപ്പുന്നതാണ് നല്ലത്. ശിഷ്ടകാലം സന്യാസത്തിലിരിക്കാൻ അതാണ് ഏറ്റവും ഉത്തമം. പ്രായക്കൂടുതൽ കാരണം ഭരണത്തിൽ ശ്രദ്ധിക്കാൻ പറ്റാതെ നിരവധി തൊഴിലവസരങ്ങളാണ് നഷ്ടപ്പെട്ടത് എന്ന് പറയുമ്പോൾ മോദി ഗ്യാരണ്ടി വെറുതെയാണ് എന്ന് കൂടിയാണ് അമിത്ഷാ പറഞ്ഞു വെക്കുന്നത്. നാഴികക്ക് 40 വട്ടം മോദി ഗ്യാരണ്ടി ഉറപ്പിച്ച് പറയുന്നവർ തന്നെ മോദിയെ പ്രായമായതിന്റെ പേരിൽ പുറത്തു പോകണമെന്ന് ഇങ്ങനെ ഉറക്കെ തുറന്നു പറയുമ്പോൾ കെജ്രിവാളിന്റെ ചോദ്യം ഏറെ പ്രസക്തമാണ്. മോദി ഇല്ലാതെ എന്ത് മോദി ഗ്യാരണ്ടി? സത്യം പറഞ്ഞാൽ 144 കോടി ജനങ്ങളെയും പറ്റിക്കുക, പറഞ്ഞു പറ്റിക്കുക. പക്ഷേ ഇപ്പോൾ പരാജയഭീതി BJP ഉടലെടുക്കുമ്പോൾ മോദി കാ പരിവാർ അഥവാ മോദിയുടെ കുടുംബം ചിന്ന ഭിന്നമായി പോകുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഹരിയാന ആഭ്യന്തരമന്ത്രി പറഞ്ഞത് കർഷകരെ കൊന്നൊടുക്കാനായി പോലീസിനോട് ഉത്തരവിട്ടത് താനാണെന്ന്. പിന്നീട് അയാൾ പറഞ്ഞു മോദി കാരണമാണ് അങ്ങനെ ചെയ്യേണ്ടി വന്നത്, തന്നോട് ക്ഷമിക്കണമെന്ന് മാപ്പിരക്കുകയാണുണ്ടായത്. തീർന്നില്ല, ഇതേ മോദി ഭരണത്തിന് വേണ്ടി ഇനി വോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞ് പോളിംഗ് ബൂത്തിൽ പോലും പോകാതിരുന്ന കേന്ദ്രമന്ത്രിയെയും നമ്മൾ കണ്ടു. ഇങ്ങനെ എണ്ണിത്തിട്ടപ്പെടുത്തി കണക്കുകൂട്ടി പറഞ്ഞാൽ മോദി വട്ടപൂജ്യമായി മാറി. അതുകൊണ്ട് കൂടിയാണ് പ്രായമായില്ലേ, എന്തിനു കൊള്ളാം, ഇറങ്ങിപ്പോയിക്കൂടെ എന്ന് അമിത്ഷാ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലികളിൽ ആഞ്ഞടിക്കുന്നത്.